സെലിബ്രേറ്റ് ഹാപ്പിനെസ് എന്ന വീഡിയോ സോങ്ങിലൊക്കെ അഭിനയിച്ചു ശ്രിന്ദ. റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഹാപ്പിനെസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? സന്തോഷം നമ്മളിലാണ് കാണേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്നിൽ എൻ്റെ കാര്യങ്ങൾ കണ്ട് സന്തോഷിച്ചാൽ മാത്രമേ എനിക്ക് വേറെ ആരെങ്കിലും കണ്ടാൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഐ ഡോണ്ട് ഡിപ്പെൻഡ് ലൈക്ക് എൻ്റെ ഹാപ്പിനെസ് വേറൊരാളുടെ കയ്യിൽ കൊടുക്കുക എന്നുള്ളതല്ല. നമ്മുടെ സന്തോഷം തുടങ്ങുന്നത് നമ്മളിൽ തന്നെയാണ്. അതെ അതെ അതെ, അതൊരിക്കലും ആർക്കും വിട്ടുകൊടുക്കരുത്. ഒരാളുടെ കയ്യിലാവരുത്. അത് പറയുന്നത് എല്ലാവരും എങ്ങനെ ആ സെൻസിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഡിറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ലൈഫിൽ. ആൻഡ് അറ്റാച്ച് ടു യുവർ സെൽഫ് സോ ദാറ്റ് യു ക്യാൻ എക്സ്പ്ലോർ അവർ ഓൺ ഹാപ്പിനെസ്. അവരെയും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ചുമ്മാ ബ്ലെയിം ചെയ്യുക, ചുമ്മാ അതൊക്കെയല്ലേ നമ്മളൊരു സന്തോഷം നശിപ്പിക്കുന്നത്. ഒരാളുടെ അടുത്തും കൊടുക്കാതെ നമ്മൾ തന്നെ ഹാപ്പി ആയിട്ടിരുന്നു കഴിഞ്ഞാല് എന്റെ സന്തോഷം തീരുമാനിക്കുന്ന ഞാനാണ്. വേറെ ആരും വിചാരിച്ച എന്നെ അൺഹാപ്പി ആക്കാനും പറ്റില്ല. ഞാൻ അതിനെ അനുവദിക്കില്ല. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും ഫിലോസഫിക്കൽ ആയിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ? അത്ര ചെറിയ പ്രായമൊന്നുമല്ല. മൂവിങ് ടു മൈ 30. സൂപ്പർ 30സിലേക്ക് പോവാണ്. അതെ അതെ, എങ്ങനെയെങ്കിലും പ്രായമായാൽ മതി എന്നുള്ളതാണ് എന്റെ. മലയാളം സിനിമയിലെ പ്രായമായവർക്ക് വേഷങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ പരാതി പറയുന്ന ഒരു സമയത്താണ് ശ്രിന്ദ ഇവിടെ നിന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് പ്രായമായാൽ മതി. ന്യൂജൻ സിനിമകളിലെ അമ്മമാരൊന്നും ഇല്ല കുട്ടി. സിനിമയിൽ അഭിനയിക്കാവ എന്നുള്ളത് മാത്രമല്ലല്ലോ, എന്ത് അടിപൊളിയാണ്. പ്രായമായാൽ മതി, പ്രായമാണത് അടിപൊളിയാണ്. പ്രായമായി കഴിഞ്ഞാൽ എന്താ ഒന്ന് ആലോചിച്ച് നോക്കിക്കെ, ഭയങ്കര രസമാണ് ആവണം. എല്ലാവരും ആവില്ലേ. നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹാപ്പി ആയിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ ഫിയർ ചെയ്യേണ്ട കാര്യമല്ലല്ലോ. ഇറ്റ്സ് നോട്ട്, ഫിയർ ചെയ്തിട്ടും കാര്യമില്ല, കാര്യമില്ലല്ലോ. എന്തായാലും ആവുമല്ലോ. ഞാൻ പറയുന്നില്ല, നിർത്തി, ആൾക്കാരെ വെറുപ്പിക്കരുത്. ഞാൻ വിചാരിച്ചില്ല ശ്രിന്ദ ഇത്രയ്ക്കും ഒരു ഫിലോസഫിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അതെന്റെ വിചാരത്തിന്റെ ആയിരിക്കാം. മേ ബി ബിക്കോസ് ഓഫ് ദ ക്യാരക്ടേഴ്സ്, ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ച് ആൾക്കാർ എന്നെ വിലയിരുത്തുന്നുണ്ട്. സുശീല തത്വശാസ്ത്രം പറയുന്നത് ഞാൻ ഓർക്കണില്ലല്ലോ. സുശീലയല്ല, ഞാൻ ശ്രിന്ദയാട്ടോ. സ്പോട്ട് ലൈറ്റിൽ ഇപ്പോൾ നീതയുടെ കൂടെ ഓൺ റേഡിയോ മാംഗോ. നാട്ടിലെങ്കും പാട്ടായി.